അതാണ് നമ്മുടെ ചേച്ചിയുടെ ക്യാരക്ടർ കറുത്ത മുത്തലേത്. പ്രേക്ഷകർക്ക് ഒരുപോലെ ചില സമയങ്ങളിൽ ദേഷ്യവും ചില സമയങ്ങളിൽ ചെറിയൊരു അനുഭവം, എന്താ പറയുക, ഒരു സോഫ്റ്റ് കോർണർ തോന്നുന്ന ഒരു ക്യാരക്ടർ സത്യം പറഞ്ഞാല്. ഈ പല വീടുകളിലും ഈ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ഉണ്ടാകുന്ന വീടുകളുണ്ടല്ലോ, അവിടെ കൂടുതലും ഈ കൊച്ചുമക്കളെ സ്നേഹിക്കുന്നത് അപ്പൂപ്പനും അമ്മൂമ്മയാണ്. കാരണം അച്ഛനും അമ്മയും ഒക്കെ വഴക്ക് പറയുമ്പോൾ ഓടി എത്തുന്ന അമ്മൂമ്മയുടെ അടുത്തായിരിക്കും. അപ്പോൾ അമ്മൂമ്മ പറയുകയോ ആ മോളെ തല്ലുമൊന്നും ചെയ്യരുത് കേട്ടോ, അങ്ങനെ കൊഞ്ചിച്ച് ഒരുപാട് കൊഞ്ചിച്ച് കൊഞ്ചി വഷളാക്കുക, അപ്പം അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റുന്നു, കുട്ടികൾ പിന്നെ പറയുക അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അനുസരിച്ചൊന്നും വരത്തില്ല. ഇവരെങ്ങനെ കൊഞ്ചിക്കും, കാരണം ഇവരുടെ ജീവിതത്തിൽ ഈ പേരക്കുട്ടിയോടുള്ള സ്നേഹവും അതൊക്കെ ഉള്ളു ഇനി ഉള്ളത്. പക്ഷേ എൻ്റെ ക്യാരക്ടറും ഞാൻ അഭിനയിച്ച ക്യാരക്ടറും അങ്ങനെ ഒരു ക്യാരക്ടറാണ്. കാരണം അമിതമായ സ്നേഹം കാരണം ആ കുട്ടി എന്താവശ്യപ്പെട്ടാലും അതെല്ലാം നമ്മൾ സാധിച്ചു കൊടുക്കും. അപ്പോൾ ചില സമയത്ത് ആൾക്കാർക്ക് എന്നോട് ദേഷ്യവും തോന്നും. ഇതെല്ലാം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്ന, അതെ. അപ്പം അതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല ഫാമിലിയിലും തന്നെ ഇതൊക്കെ ഉണ്ട്. പിന്നെ അത് സീരിയലാകുമ്പം നമുക്ക് കുറച്ചും കൂടെ വലുതായിട്ട് തോന്നുന്നു. പക്ഷേ ഇപ്പം ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ ഞാൻ പിന്നെ കസ്തൂരിമാനിൽ ചെയ്യുന്നുണ്ട്. അതൊരു പോസിറ്റീവാണ്, വളരെ സ്നേഹമുള്ള ഒരു മുത്തശ്ശി. അപ്പം അതെനിക്കൊരു നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം ഞാൻ ഒരുപാട് സീരിയലുകളിൽ ഇതുപോലുള്ള പിന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് കൂടുതലും അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്നു എനിക്കൊരു പോസിറ്റീവായിട്ട്, കാരണം നമുക്ക് അതും അഭിനയിക്കാൻ അറിയാം എന്നുള്ളത് അറിയണമല്ലോ. അത് രണ്ട് ദിവസങ്ങളായിട്ടുള്ള ക്യാരക്ടറാണ് അഭിനയിക്കുന്നത്. അതെ, അന്നും ഇന്നും ഒരേ എല്ലാവരും ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ടോ എന്ന് എടുത്തു പറയാം അല്ലെ. അഭിനയത്തിലാണേലും ചുറുചുരുക്കിലാണേലും നല്ലൊരു ക്ലാസിക്കലി ട്രെയിൻഡ് സിംഗർ ആണ്, ഗാനാലാമത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എങ്ങനെ ഈ ഒരു ചുറുചുരുക്ക് എങ്ങനെ കിട്ടി? അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഈ സ്പോർട്സിൽ ചെറുപ്പത്തിലെ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ആ സ്പോർട്സിൽ ഞാൻ സ്റ്റേറ്റിൽ ഫസ്റ്റൊക്കെ വാങ്ങിച്ചിരിക്കുക, ലോങ് ജമ്പിന്. അപ്പോൾ ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഉണ്ട് നമുക്ക്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ ഒരു സ്പിരിറ്റ് നമുക്കുണ്ട്. അപ്പോൾ അതാണോ ഒരു എനർജി എന്ന് പറയുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും.